ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് യോ. അടിപൊളി പോയട്ടോ, ഭയങ്കര ഒലുവാണ്. ഒലു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒലു. വിശാലമായ നദിക്കര, നമ്മളിങ്ങനെ പോവുകയാണ്. ഇനി വെള്ളം കുടിപ്പിച്ചാൽ വന്നാണ്, വെള്ളം കുടിപ്പിച്ചിട്ട് പോകട്ടോ. അങ്ങനെ നാസ്തത്തിയിരിക്കുകയാണ്. സെതുമാവേട്ട് എന്ന് പറഞ്ഞ ഒരു ടൗണിലേക്കാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ബൗത്തുബടിയ ടൗൺ ആണ് കേട്ടോ സെതുമാവേട്ട്, അങ്ങനെ അയാൾ പറഞ്ഞത്. ശാന്തിദേവ് മെമ്മോറിയൽ പബ്ലിക് ഹൈസ്കൂൾ സിദ്ധുവാൻ ബേട്ട് ലുധിയാന കേട്ടോ. ലുധിയാന എത്തിയിട്ടുണ്ട് നമ്മള്. ആണ്ട്ടോ സിദ്ധുവാൻ ബേട്ട്, സിദ്ധുവാൻ ബേട്ട്. അടിപൊളി, ഇങ്ങനെ ടൗണിലൂടെ പോവാണ്. ലുധിയാന സിദ്ധുദേവ് ബൗത്തുബടിയ ആണ് കേട്ടോ. ചെറിയ റോഡാണ്, ഭയങ്കര റഷാണ് വണ്ടികള്. അടിപൊളി. ഞാൻ ക്യാമറ നോക്കണ്. അല്ല, ഇത് കയ്യണില്ലല്ലോ, ഇത് കൂടി കൂടി വരണല്ലോ. അത്രയും ദൂരം നമ്മൾ പോന്നിട്ടോ, അവിടുന്ന് പോന്നത്. ഇനി നോക്കി ഇതങ്ങനെ നീണ്ടു പോവാ, അത് വെറുതെ മെയിൻ പ്രശ്നമാണ്. നമ്മുടെ നാട്ടിലാർക്ക് പെട്ടെന്ന് കഴിയൂല. ഇങ്ങോട്ട് റോഡുണ്ട്, ഇങ്ങോട്ടുണ്ട്, നേരെ സ്ട്രൈറ്റ്. അങ്ങനെ നമുക്ക് അവിടെയൊക്കെ ഫ്രൂട്ട്സുകളെ ഒരു ഏരിയ ഉണ്ടോ മുഴുവൻ ഫ്രൂട്ട്സ് ഫുഡ്. അടുത്തൊരു ജംഗ്ഷൻ കിട്ടിയിരിക്കുകയാണ്. അങ്ങോട്ടേ റോഡുണ്ട്, അങ്ങോട്ടേക്ക് റോഡുണ്ട്. നമ്മൾ സെൻറ്ററിനേ ആത്താവും, ജാത്താവും, പാത്താവും. നേരെ പോകട്ടോ, വരുന്നുണ്ടോ. സ്റ്റോപ്പ് ഫോർ ചെക്കിംഗ്. കണ്ണെത്താ ദൂരത്തോളം ഇതേ റോഡാട്ടോ. അടിപൊളിയായിട്ട് ഇത് അവിടുന്ന് തുടങ്ങിയതാണ്. രണ്ട് സൈഡിൽ കമ്പിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അടിപൊളി. ഞങ്ങൾ നേരെ പോവുകയാണ്. ഇവിടെയൊക്കെ മരം വെച്ചു പിടിപ്പിക്കൽ തുടങ്ങിയിട്ടോ ഇവര്. ഇതൊക്കെ മരങ്ങളാണ്, ഒക്കെ വെച്ചു പിടിപ്പിച്ചു തുടങ്ങിയത്. കുറച്ച് കഴിഞ്ഞാൽ പഞ്ചാബിലൊക്കെ പാടങ്ങളിലൊക്കെ നല്ല മരങ്ങളുണ്ടാവും കേട്ടോ. ഇപ്പത്തന്നെ ഓല് മറ്റേ നമ്മളെ ഈ മരം യുക്കാലിപ്റ്റസിൻ്റെ മരം ഒരുപാട് വെച്ചു പിടിപ്പിക്കുന്നുണ്ട് റോഡ് സൈഡിലൊക്കെ. അതൊക്കെ കണ്ടോ, മരങ്ങളാണ് ഫുള്ളി. പാടങ്ങളൊക്കെ ഇനി മരങ്ങളായി എങ്ങനെ പോവും. നീണ്ട് നിവർന്ന് കിടക്കണ സുത്ലി ലിവർ റിവറിന് മുമ്പിലോടാണോ. സുത്ലി റിവറാണ് കേട്ടത്. അടിപൊളി റിവർ. ഇതാ ഇതിന്റെ വെള്ളത്തിന്റെ അവസ്ഥ നോക്കി, നാസി കുസി ഉണ്ടാക്കിയാണ്. ഇത്രയും വലിയൊരു റിവർ കണ്ടോളിട്ടങ്ങള്. എത്ര പറയാ, കിലോമീറ്ററോളം നീളാണ് വെള്ളം നിറഞ്ഞ ഇതും ആ ഒരു കര ഉണ്ടെങ്കില്. അവിടുന്ന് മുതൽ ഇതാ ഇതുവരെ ഫുള്ള് കര കേട്ടോ. അങ്ങനെ നിൽക്കുന്ന ഏരിയയാണിത്. ഫുൾ കരിം വെള്ളം, കറുത്ത വെള്ളം, വേസ്റ്റ് മോച്ച് തള്ളിയിട്ടേ. എന്താ ചെയ്യ, കേരള കേരള പോലെ കണ്ടപ്പോ ഒരു കേരള വാലിന്റെ ലുക്ക്. ഏതായാലും പറഞ്ഞിട്ട് കാര്യമില്ല, എന്താ ചെയ്യ. ഈ പുല്ലൊക്കെ കണ്ടപ്പോ കുഞ്ഞു പറഞ്ഞു നമുക്ക് ഇവിടെ ഇറങ്ങാറുണ്ട്. ചെമ്മോ, ഇത്രയും വേസ്റ്റാണിത്. ഇതൊക്കെ ഇനി കടലിൽ പോയി ചാടും.
എങ്ങനെയൊക്കെ വേസ്റ്റ് ആക്കാൻ പറ്റും അതിന്റെ എല്ലാ ഇതും ചെയ്യണമുണ്ട്. നമ്മള് വരുന്ന വഴിക്ക് ഒരു ജെന്റിൽമാൻ ഇട്ടോ, അടിപൊളി ജെന്റിൽമാൻ. ആള് വന്നുകൊണ്ട് വണ്ടി ഞങ്ങള് നേരെ ഫ്രണ്ടിൽ ക്രോസ് അടിച്ചാൽ നിർത്തി. എന്നിട്ടുണ്ട് വീട്ടിലത്തെ കവറിലുള്ള വേസ്റ്റ് മുഴുവൻ കനാൽക്കിടുന്നു. അതൊക്കെ എന്നാൽ സൈഡിലെങ്കിലും ഇട്ടാൽ മതി, കനാൽക്ക് തന്നെ ഒഴുക്കി വിടണം. അപ്പോ എന്താ പറയാ, എന്തെങ്കിലും പൂജ അങ്ങനത്തെ ഒന്നും അല്ല കേട്ടോ, സാധാ വീട്ടിലെ പച്ചക്കറി വേസ്റ്റ് പിന്നെ മറ്റേ പമ്പേഴ്സിൻ്റെ ഇതൊക്കെ പാടാ ആണ് അവസ്ഥ. പിന്നെ എടുക്കായിയാണ്, എടുക്കാഞ്ഞേ കുറേ ഉണ്ട്, പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മളേതായാലും അത് നശുകുശിയാക്കിയത് കാണിച്ചില്ല. അതന്നെ ആ റിവറിൻ്റെ നീളം വീതി നോക്കിയോളെ, ഇത്രയും വലിയ റിവർ വേസ്റ്റ് ഉണ്ടായി വലിച്ചത്തെ അവസ്ഥ. ഇതാണ് റിവറിൻ്റെ ഇപ്പുറത്തെ ഇതിട്ടോ, അവിടെയും ഇവിടെയൊക്കെ എത്ത മൂന്നാല് പോയൊക്കെയാണ് തോന്നുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒഴിക്കണിപ്പോൾ, അവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴിക്കണിപ്പോൾ, അങ്ങോട്ട് ഒഴിക്കണി, പല ക്വാളിറ്റിയിലാണ്. അടിപൊളി നല്ല പോത്തും കുട്ടികളുണ്ട്, മുറാ പോത്തും കുട്ടികളെ വണ്ടികളൊക്കെ കോണ്ടാക്ട് ചെയ്തോളി, നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. അടിപൊളി. ഫൈനലി നമ്മൾ പാലം കടന്നു കേട്ടോ, ഇനിങ്ങനെ പോകുകയാണ്. ഇവിടെ ഭയങ്കര ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ എന്തൊക്കെയോ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര ഇതാണ് ഇവിടെ, പോലീസ് ഓഫീസർമാരൊക്കെ ഉണ്ട്. എന്താണ് പഞ്ചാബ് പോലീസ്, ജമ്മുവിലുള്ള ലുധൈന റൂറൽ ജാഗ്രോൺ ഡ്രൈവ് സേഫ്, ഇവിടെ പോലീസിൻ്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ആ ഗണ്ണൊക്കെ കൊണ്ട് നിൽക്കണതാ, അടിപൊളി. ഓ കേരള ജമ്മു, ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. നമ്മളിങ്ങനെ പോകുന്നു കേട്ടോ, എന്താ വണ്ടികളൊക്കെ ഭയങ്കര വരവാ, ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ട്രക്ക് വരുന്നുണ്ടല്ലോ, ഏക്ക് മിനിറ്റ് ഏക്ക് മിനിറ്റ് ഏക്ക് മിനിറ്റ് ഏക്ക് മിനിറ്റ്. അവിടെ കൈ കാണിക്കുന്നുണ്ട് കേട്ടോ, അടിപൊളി. അയ്യോ ഇനി ഇതേ അവസ്ഥയാണല്ലോ നേരെ. പതിച്ചു പതിച്ചു നിലത്തിന്നിട്ട് കരുമ്പ് കണ്ട് തിന്നാണ് പനേ. അടിപൊളി ഇതാണ് കേട്ടോ നമ്മളിവിടുത്തെ ചെക്ക് പോസ്റ്റ്. ഒരുപാട് ബാക്ക് എന്ന് പറഞ്ഞ ചെക്ക് പോസ്റ്റാണിത്, ടോൾ ബൂത്ത് തന്നെയാണ് ഈ പറഞ്ഞ ചെക്ക് പോസ്റ്റ്. അത് റെഡി ആവില്ല, ഇത് എൻ്റെ അടുത്ത് ചെക്ക് പോസ്റ്റ് ഉണ്ടോ അവിടാ, അവിടെ കഴിഞ്ഞ ചെക്ക് പോസ്റ്റിൻ്റെ ബാക്കി. ഏതായാലും ഇതാണ് ഇവിടുത്തെ ടോൾ ഗേറ്റ്. പോരാ കേട്ടോ, നമ്മളെ നാട്ടിൽ അത്ര പോരാ. ഓ അതിനിടയിൽ നമ്മൾ ചോറൊക്കെ തിന്നു കേട്ടോ, 20 rupees കൊക്കക്കോളയും നമ്മളെ ഓർബിറ്റിൻ്റെ ബിസ്ക്കറ്റും 10 rupees. അടിപൊളി, ഇന്ന് ഗുരുദ്വാരയൊന്നും കിട്ടിയിട്ടില്ല, എങ്ങനെ പോവാണ്. കുഞ്ഞോ കുഞ്ഞിൻ്റെ ലുക്കൊക്കെ മാറ്റിയിട്ടാ, അടിപൊളി ലുക്ക്. ബാക്കിൽ കട്ടൊക്കെ ഇങ്ങനെ ഒരു ചെടികളാട്ടോ, ഒരുപാട് സ്ഥലത്ത് വലിയ മരങ്ങളായി കാണുന്നത്, അടിപൊളിയാണിത്. എന്തായി കഴിഞ്ഞാൽ പൂത്ത് കഴിഞ്ഞാൽ കേട്ടോ, എന്തോ അതിൻ്റെ ചുറുക്ക് എല്ലാം പാടെ കണ്ട് പൂത്ത് കഴിഞ്ഞാൽ അടിപൊളി കരം. നമ്മളിങ്ങനെ പോകുക കുട്ടികളെ കൂടെ തീരെ, ഈ മരങ്ങളിലൊക്കെ ഒരുപാട് മരങ്ങൾ അതാണ് കേട്ടോ. റായ്പൂർ ചോളി എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത്. ഇവിടെ അടിപൊളി പോലെ മരത്തോട്ടങ്ങളൊക്കെ ഉണ്ട്, അടിപൊളി ലുക്കിൽ കാണാൻ പറ്റും. ഉണ്ടെങ്കിൽ നമ്മൾ സിനിമാബേട്ട് എത്തിയത് മുതൽ തുടങ്ങിയത് പാരാഗ്ലൈഡിങ്ങിന്റെ വിമാനങ്ങൾ ഇങ്ങനെ ചീറി പറയുന്നുണ്ടോ. അപ്പോ എന്താന്ന് ഇപ്പൊ ബായ് സാബിനോട് നമ്മൾ ചോദിച്ചപ്പോ പറഞ്ഞെന്താ വെച്ചാല്,
സിനിമ ബേട്ടിൽ എന്തുണ്ട്? ഈ ആർമിക്കാര് പാരാഗ്ലൈഡിങ്ങും കാര്യങ്ങളും അതായത് ഇതുപോലെ തമ്മിലുള്ള അറ്റാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഏരിയ ആണ് കേട്ടോ. അപ്പോ അതിന്റെ വിമാനങ്ങളാണ് ഈ പോയിക്കൊണ്ടിരിക്കണേ. ഏതായാലും അതൊരു അറിവായി. അങ്ങനെ ഇതാ ഉച്ചച്ചോറൊക്കെ തിന്നുകാണ്ടിങ്ങനെ ഇരിക്കട്ടോ. ഇതാണ് ഉച്ചച്ചോറ്. നമ്മളെ കുട്ടികൾ ഇതാ ഇവിടെ കെട്ടിക്കണേ. സമയം വന്നിട്ട് 4 മണിയായിക്കണ്. ഇവിടെ ഏരിയ കുറച്ച് എന്താ പറയാ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ എന്ത് ചെയ്തു അവിടെ നല്ല ഏരിയ കൊണ്ട് കെട്ടിയിട്ടോ. അടിപൊളി പുല്ലാണ്. ഏതായാലും ഇവിടുന്ന് എന്ത് ചെയ്യണം പോണം. അപ്പൊ ഇത്രയും നേരെ കുഞ്ഞു ഗ്രൗണ്ടിൽ കളിക്കാനിട്ടാ ഓലെ കൂടെ കളിച്ച ആളുകളാണ്. വാ വായിച്ച പോലെ സംഗോവാൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. പൈസ വെക്കാം നാം ലോ 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 ഫുൾ നെയിം സുഖബീർ സിംഗ്. വേറെ പുതിയ രണ്ടാൾക്കാരുണ്ട് കേട്ടോ. ധർൺപാൽ. ഓക്കെ. അപ്പൊ ഏതായാലും ഇതാ ഈ ഗ്രൗണ്ടിൽ തന്നെ കുഞ്ഞു ഒരുപാട് നേരം കളിച്ചിന് പന്ത് തെക്കണ ഇവിടെ ഞാൻ റെൻഡറിംഗിലാണ് കേട്ടോ. ഓക്കെ താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു. ബൈ. അപ്പൊ അങ്ങനെ ഇനി ഇവിടുന്ന് പോവാണ്. ഒരു 3/4 മണിക്കൂറോളൊക്കെ കഴിച്ചിട്ടുണ്ടോ. മഹപ്പൂർ എന്ന് പറഞ്ഞ ടൗൺ ആണിത്. മഹപ്പൂർ പഞ്ചാബിൽ തന്നെയാണ്. അപ്പൊ ഏതായാലും 2 ദിവസത്തെ ചെലവും പാടെ നമ്മളെ സണ്ണിച്ചേട്ടന് സ്പോൺസർ ചെയ്തിട്ടുണ്ടോ. നിങ്ങൾക്ക് കാണാൻ ഒന്ന് ആകെ ക്യാരറ്റ് ഇതൊക്കെ തിന്നിങ്ങനെ പോരും. ആ സമയത്താണ് ഇപ്പോ ബർഗർ എന്നുള്ള കഴിഞ്ഞു. അപ്പൊ 2 ബർഗർ എന്നാന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് സണ്ണിച്ചേട്ടന്റെ പൈസ വരുന്നത്. അടിപൊളി. താങ്ക് യു സോ മച്ച് സണ്ണിച്ചേട്ടാ. എന്താ പറയാ, ഒന്നും പറയാനില്ല. ലഡു അതേപോലെ തന്നെ ആ നിങ്ങൾ കണ്ട തന്നെ ക്യാരറ്റ് അത് ഇതൊക്കെ തന്നെ ഇങ്ങനെ തിന്ന് പോരും. ഇന്നൊന്ന് കുസാൽക്ക മുന്തിരിങ്ങ കുസാൽക്ക നാരങ്ങ ആക്കണം. എത്രയോ സ്ഥലത്ത് ഇതൊക്കെ നമ്മൾ നോക്കി ചിരിച്ചു കേട്ടോ. ഇനി കാണിച്ചരാടാ, കാണിച്ചരാ, ഇനി നമ്മൾ കാണിച്ചരാ. അങ്ങനെ ബർഗർ കഴിച്ചുകൊണ്ട് കേട്ടോ. കോളയുണ്ട് കൂട്ടിന്. കുഞ്ഞു അപ്പുറത്താണ് ഉള്ളത്. കാരണം കുട്ടികൾ തൊയിരം തരൂല. അതിൻ്റെ ഉള്ളിൽ കൂടെ കണ്ടങ്ങള്. അപ്പൊ അവർക്ക് പിന്നെ വാങ്ങിക്കൊടുക്കൂട്ടോ. നമ്മളെ ഈ ബായ്സാവാട്ടെ നമുക്ക് ബർഗർ ഉണ്ടാക്കി തന്നത്. അടിപൊളി ബർഗർ ആയിരുന്നു. ചെറിയൊരു ഷിംബിന്റെ എന്താ പറയാ സ്പൈസസ് കൂടിപ്പോയ സംശയമുണ്ട്. ഷിംബ് മച്ചലിക്ക സ്പൈസസിന് നെയ് പക്ഷേ ഷിംബ് ആയിരിക്കും തോന്നിക്ക്. മൻപ്രീത് സിംഗ്. കുട്ടികളെ അതിപ്പോ ഫോളോ ചെയ്യുന്നില്ലട്ടോ. സിംഗ് ആ മുപ്പര തലയിലിട്ടേ മെരുകേലിനെ പിടിച്ചു രംഗാട്ടത് കണ്ടോ. രണ്ടങ്ങള് ഇതാണ് ജന്തു. രണ്ടങ്ങള് ഇത് വേറെന്തോ പന്നിയാളാണ്. അപ്പൊ നമ്മക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഓണർ ഇതാ നമ്മളെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മൾ ഇവിടെ നിക്കാൻ വിചാരിച്ചിരുന്നത്. അപ്പൊ ഏതായാലും ഇതാ ഒരു വീട് ഇതാ ഓപ്പോസിറ്റ് തന്നെ കേട്ടോ ഒരു വീടും വരുന്നത്. നമസ്കാരം സർപഞ്ച്. വാ താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു. അപ്പൊ നമുക്ക് വലിയൊരാളെന്നെ കിട്ടിയേ. അപ്പൊ എന്നാ ജസ്പന്ദർ സിംഗ്. ഓക്കെ ഓക്കെ. ഇതാ മോനുണ്ട്. മോനെ ഓക്കെ. അപ്പൊ ധൻശ്യാം. ധൻശ്യാം. അങ്ങനെ നമ്മളിതാ ഇവിടെ ചെണ്ടടിച്ചേ. ഇപ്പൊ വീടെടുക്കണ എന്താ വെച്ചാല് ചാർജ് ഇന്ന് കഴിയാൻ പോവാണ്. നമുക്ക് ചാർജ് ഇല്ല. സാറത് അവിടെ തന്നെ ഉണ്ട്. അവിടെ അപ്പുറത്തുണ്ട് കേട്ടോ. ഇത്ര അടുത്ത് തന്നെ ഉണ്ട് അബു ഉണ്ട്. ഇതാണ് അബു. അങ്ങനെ കൊണ്ട് കാണണ്ടേ.
ഏതായാലും ഇവിടെ ഒരു അടിപൊളി സ്ഥലമാണ്. ഇവിടെ ടെൻ്റ് അടിച്ചു കേട്ടോ, ഒരു ചെറിയ മരത്തിൻ്റെ ഉള്ളിലാണ്. ഓക്കെ സെറ്റ്. നമ്മൾ ഇന്നലെ അവിടെ നിന്നീന് കേട്ടോ, ആ ഒരു ഇതിൻ്റെ ഉള്ളിലാണ് നിന്നീനത്. ഏതായാലും കുട്ടികൾ ഇവിടെ ഉണ്ട്. നമ്മൾ ചാർജൊക്കെ നമ്മളെ സർപ്പഞ്ചിൻ്റെ വീട്ടിൽ നിന്ന് ചെയ്തന്നെ കേട്ടോ. ഏതായാലും സർപ്പഞ്ചിനെ കാണാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ബാറുസലാമായ സർപ്പഞ്ചിൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ ചായ മിച്ചറൊക്കെ തിന്ന് മഹേരു എന്ന് പറഞ്ഞ സ്ഥലത്തിന് കേട്ടപ്പോൾ, മഹേരു ഇങ്ങനെ പോവുകയാണ്. അടിപൊളിയാണ്, അടിപൊളിയാണ്, അടിപൊളി. എല്ലാ കോട ചുറ്റുപുറം കോടയുണ്ടോ. നമ്മൾ വന്ന വൈകളാണ് ഇപ്പത്. ആ ഇവിടെ ഈ പുൽകെട്ടുമലട്ടാ കട്ടിൽ ഇരിക്കാനുള്ള ഇങ്ങനെ ഇരിപ്പിടം കാര്യങ്ങളൊക്കെ ചെയ്യണത്. അടിപൊളി. നമ്മളിങ്ങനെ പോവുക. ഇതാണ് കേട്ടോ ഒരു സിഖുകാരൻ്റെ വീട് എന്ന് പറയണത്, കണ്ട 786. അതുപോലെ തന്നെ നമ്മളെ സായിബാബ ഉണ്ട്, അതുപോലെ ശിവനുണ്ട്, കൃഷ്ണനുണ്ട്, എല്ലാവരും ഉണ്ട്. കായികക്കൂടം കണ്ടോ, മണ്ടി ചെന്ന് കയറാൻ നിൽക്കണ്ട, സിഖുകാരുടെ വീടാണ്. നമ്മൾ പറഞ്ഞിരുന്നു എല്ലാവരെയും കൂട്ടിപ്പിടിച്ചൊരു മതമാണ് സിഖ് മതം എന്നുള്ളത്. അതായത് ഭഗവത്ഗീതയും ഉണ്ടാവും, ഖുർആനത്തും ഉണ്ടാവും, ഗുരുനാനാക്കിൻ്റെ വാമൊഴികളും ഉണ്ടാവും, വരമൊഴികളും ഉണ്ടാവും. അപ്പോൾ മിങ്കിളായിട്ടാണ്. എന്നാൽ അവർക്ക് അവരുടേതായ കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട് താനും കേട്ടോ. ഏതായാലും അങ്ങനെയൊക്കെ, ഏതായാലും എല്ലാവരും ഹിസ്റ്ററിയൊക്കെ പഠിച്ച ആളുകളായിരിക്കും, അറിയുന്നവരായിരിക്കും. എന്തായാലും നമ്മളങ്ങനെ പോണു. അങ്ങനെ ഫൈനലി നമ്മൾ ഇന്നലെ ഒരു കാവിലെത്തിയിട്ടുള്ള നമ്മൾ നേരെ പോന്നത്, നേരെ തന്നെയാണ് പോണതും. ഓക്കെ ഭൈസാബ്, ദിസ് ഗാവ് കാ നാം ക്യാ, ചോദിച്ചിട്ട് കാലയാള് പോയി. ചോദിച്ചു നാഗോദാർ എന്ന് പറഞ്ഞ ഗ്രാമമാണ് ഇട്ടത്, അല്ല സിറ്റിയാണ്, സിറ്റി സിറ്റി നാഗോദാർ പഞ്ചാബ്. നാഗോദാർ ലെവൽ ക്രോസിംഗ് കഴിഞ്ഞിങ്ങ് പോരാട്ടോ. ആ വലിയ തടി കണ്ടകള് കണ്ടോ, ഈ മുള്ളുമരങ്ങൾ കേട്ടോ, ഇവരെ എല്ലാവിധ തടികളും അടിപൊളി, ഭയങ്കര കാതലാണ്. ഞാൻ മുറിച്ച് കണ്ടപ്പോഴാണ് പറയാൻ മുറിച്ചതാണ്, ഞാൻ റോട്ടിൽ കണ്ടിട്ട് അടിപൊളിയാണ് ഈ മരങ്ങളൊക്കെ. അതാണ് നമ്മളിങ്ങനെ പോവുകയാണ്, ധൈർന്ന് കട്ടിക്കീർന്നിച്ചുണ്ടോ. വലിയ വലിയ പല പടിയാളമായിരിക്കും അവിടെ. അതാ അടിപൊളിയാണ് അതാ മരം. ഏതായാലും ഇങ്ങനെ നമ്മൾ വന്നിട്ടോ, ഇങ്ങനെ വന്ന് നമ്മളിത് അവിടെ രണ്ട് റോഡുണ്ട്, അതിലല്ല നമ്മൾ നേരെ പോകണം എത്തിയില്ല കേട്ടോ. ഈ റോഡിന് നേരെ പോകണം. പൊളി ഫുഡ് കേട്ടോ, നാസ്ത. ഇന്ന് ഉഷാൽക്കാൻ മുന്തിരിങ്ങ 30 rupees ഉള്ളൂ കേട്ടോ, ഒരു പ്ലേറ്റിന് 3 saanam ഉണ്ടാവും. സണ്ണി ചേട്ടല്ലേ പൈസാബ്, ഇസ്കാ നാം ക്യാ, ഓ ഫുഡ് കാ നാം ക്യാ, മേരാ നാം നീന്ദ ഫുഡ് ഫുഡ് ഠീക് സമോസേ ബട്ടൂരി ഈ ബട്ടൂരി ഹൈ ബട്ടൂരി ഓക്കേ. അവ ബട്ടൂരി ജീല് മുക്കി തിന്നാണ് സംഗതി പരിപാടി ട്ടോ. ഏതല്ല അടിപൊളി ബൂരി ആണ് തോന്നില്ലേ നമ്മളെ മുട്ടൊക്കെ ചേർത്തിന് തോന്നുന്നു ട്ടോ. ഇടാൻ തോന്നില്ല, ഇതിനൊരു കണ്ടെടുക്കുക, ജീല് മുക്കുക, എന്നിട്ട് എവിടെയാ ഭയങ്കര ആക്റ്റീവാട്ടോ.
അടിപൊളിയായിട്ട് ഭക്ഷണം കഴിച്ചുട്ടോ, ഉഷാറായി. കുട്ടിയൊക്കെ രണ്ട് സമൂസയും വാങ്ങി. ഇങ്ങനെ പോവാ. ഇതാണ് നമ്മള് വരുന്നൊരു ഇത്, പോണ ഏരിയ ഉണ്ട് ഞങ്ങള്. ഉള്ളേരി കൂടെ പോണ കേട്ടോ. വലിയ ഷോപ്പൊക്കെ ആണവിടെ. കാറും ബൈക്കുകളൊക്കെ വരുമ്പോഴാണ് ഇടങ്ങേറെ. തകിടല്ലോ ചിരിക്ക്. വീട് എടുത്തു കൊടുക്കാണ്. എന്താ എത്ര രൂപ പറഞ്ഞേ? ആ ആ ആ ആ ഒന്നും ഉണ്ടാവില്ല. ആ പോട പോട പോട. അഭിന്നപ്പ ചവിട്ടും, പിന്നെ കിടുകാമണി പോവും. നൂറ് രൂപ എന്നോ? ആ ഇതെന്താ ചിഹ്നം നോക്കണിരിക്ക്. ബട്ടർഫ്ലൈ കണ്ടിട്ടുള്ളു. എടാ ഒരു ഞാൻ ടർബം വാങ്ങിക്കാട്ടെ. എന്നാ കുടിച്ചാ. പോയി കഴിഞ്ഞാ ഇവിടെ പള്ളി ഉണ്ട് കേട്ടോ. വലിയ പള്ളി ഉണ്ട്. പള്ളി തന്നെയാണ്. ആ പള്ളി തന്നെ. അവിടുത്തെ കത്തീവാണ് നേരത്തെ അറിഞ്ഞു പോയിനടാ. ഒരു ബ്ലാക്ക് കിട്ടിയാണ്ട് ഗൗക്കാ നാം ഗ്യാ ഗൗക്കാ നാം ഏ മുക്കോബർ ബൈസാൽ ദിസ് ഗൗക്കാ നാം ഗ്യാ നക്കോദർ. ആ ഓക്കെ നക്കോദർ നക്കോദർ. ഇതാണ് തെരുവോണടിച്ചത് കേരള പഴയകാല ചായപ്പീടിയ. ഡ്രസ് ഷോപ്പൊക്കെ ഉണ്ട്. അടിപൊളി ഡ്രസ് ഷോപ്പാണ്. വർക്ക് നടന്നുകൊണ്ടിരിക്കും. പഴയ ഒരു പേരിട്ട ബിസിനസ് ഹബ്ബാണിത്. മഹാറാണി ജ്വല്ലറി കണ്ടുപോടാ. കമ്പിളി സെക്ഷൻ, കുർത്ത സെക്ഷൻ, എല്ലാ സാധനങ്ങളും ഉണ്ടോടാ. അവിടെ ആ ബിൽഡിങ്ങിൻ്റെ അതി ശ്രദ്ധിച്ചങ്ങള് കാണിച്ചതായി. ഇവിടെ സീറ്റ് ഇട്ടണല്ലോ. പോയി മുസ്കിൽ. നമ്മൾ എന്ത് റിസ്ക് എടുത്തും കാണിക്കും. ശ്രദ്ധിക്കട്ടോ. അയ്യടാ. ആ കണ്ടു 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 കണ്ടു. ഇതുണ്ടെങ്കിൽ ഏടൊക്കെ പാത്തുമ ഇതുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ ഷീറ്റൊക്കെ ചെയ്തിട്ടുണ്ടോ. അടിപൊളി വർക്കായിട്ട്. പഴയ കാല വർക്കാണത്. ഈ ഷീറ്റ് ഇവിടെ ഉണ്ടായതുകൊണ്ട് ഇത് ഇട്ടണില്ല. ഒരു അപ്പുറത്ത് നിന്ന് കാണാൻ പറ്റുക. ഓ ഇവിടുന്ന് കാണാം, തീർച്ചയായിട്ടും കാണാം. അങ്ങനെ നമ്മൾ വെളിച്ചം കണ്ടു. നേരം വെളുത്തു നേരം വെളുത്തു നേരം വെളുത്തു. ഇതാണ് ആ ബിൽഡിങ് കേട്ടോ. അടിപൊളിയായിട്ട് അയാൾക്ക് മനസ്സിലുടക്കി. അതുകൊണ്ട് എടുത്തത് ആ രാത്രിയാകാൻ പോവാണിഞ്ഞും. ഇവിടെ വലിയൊരു സർക്കിളാണ്, വലിയൊരു ഏരിയ ആണ്. ഇവരെയൊക്കെ അങ്ങാടി പറഞ്ഞാൽ നല്ല സുഖമാണ്, ലൈഫ് സുഖമാണ്. പക്ഷേ വൃത്തി. ആലോ മോട്ടേ ആലോ വലിയ വലിയ ഉരുളക്കിഴങ്ങ് കൊണ്ട് വരുന്നുണ്ട്. അതാണ് മോട്ടേ ആലോ. ദീദിമാരെ കണ്ട് നിൽക്കണ്. അടിപൊളി. നമസ്കാർ. ഇപ്പം ഉണരണുള്ളൂ കേട്ടോ. സംഗതി 10 മണിയാവാനായിക്കണ്. നേരിക്ക് ഇവിടെ ബിസിനസ് തുടങ്ങാൻ പോകണുള്ളൂ. കടകളൊക്കെ ഓപ്പണായി വരുന്നുള്ളൂ. നമസ്കാർ. ശ്യാം ജ്വല്ലറി.
എസ് പി ജ്വല്ലറി. ജ്വല്ലറി ആണ് നമ്മുടെ നാട്ടിലത്തെ മാർക്ക് ഒരുപാട് സാധനം ഉണ്ടാവില്ലട്ടോ. ചെറിയ ഒരു രീതിയിൽ ഇവിടെ നിർത്തിയിട്ടുണ്ടാവുള്ളൂ. വേണ്ടത് വേണ്ടത് ഉള്ളിൽ നിന്ന് എടുത്തോണ്ട് അങ്ങനെ കേരള ജമ്മു ജമ്മു എങ്ങടാ അങ്ങട വിളിക്ക അപ്പുറം അപ്പുറം ഓടണം അയിമക്ക കാരം ഫുള്ള് കല്ലിട്ട് അത് പൊന്തിച്ച് നോക്കി. ഇത് പൊന്തിച്ച് കഴിഞ്ഞാലാണ് ഇതിന്റെ ഇടങ്ങൾക്ക് മനസ്സിലാവുക. ഫുള്ള് ഇതാണ് എന്തേ അവിടെ എന്താ. ആ ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട്. വലിയ വണ്ടികളൊന്നും പോകാൻ പറ്റില്ല കേട്ടോ, ബൈക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഈ നേരം വെളുക്കോന്ന് അറിയില്ല. അടിപൊളി പോകാൻ പോയാ പോയിട്ടാ. ഇതിനുള്ള കൂടെ ബൈക്കും കാര്യങ്ങളും അത് അടിപൊളി ഷോപ്പുകളാണ്ടോ. അടിപൊളി ജ്വല്ലറി കഥ ഗ്യാരണ്ടി ആയിരിക്കാൻ തോന്നുന്നത്. എൻ്റെ ഒരു സാധനം ഡ്രസ് ഷോപ്പുകളൊക്കെ അടിപൊളിയായിട്ട് അങ്ങനെ. ഓ സ്ലോ സ്ലോ ബേബി സ്ലോ. നമസ്കാരം. ലേഡീസിന്റെ ഒരു ബൗത്ത് കളക്ഷൻ ഉണ്ട് അവിടെ. കേരള കണ്ട ഉള്ളിക്ക് കണ്ട എങ്ങനെ നേരം വിളിക്കും ഇടയ്ക്കിടയ്ക്ക്, പിന്നെയും രാത്രിയാവും. അടിപൊളി ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോണു. എടുക്കാൻ പോണത് ഒരു അന്തും ഇല്ല. അതാണ് ഭയങ്കര വിറ്റ്. ബാക്കിലൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. നായ്ക്കളൊക്കെ ഇതിന് ഉള്ളുന്നു. അതൊക്കെ വേസ്റ്റാണ്. അതിൽ കൂടെയാണ് ഇവരെ ഡ്രൈനേജ് സിസ്റ്റം ഒക്കെ പോണ കേട്ടോ. ചെറിയ ചാലുകളുള്ളൂ. ഏതായാലും കൂടിയിട്ട് മഴ പെയ്താലാണ് ചിന്തിക്കാൻ കഴിയാത്തത്. ഇവിടെ ഡ്രസ്സിൻ്റെ അടിപൊളി വർക്കും കാര്യങ്ങളും. ആ ഇവിടെ നേരം പോയതാണ്. അതെ തന്നെ ബോസ്. ഏ ബോസ് എന്താണ് ബോസ്? ഒരു കഞ്ഞി പോകാൻ പോകണല്ലോ. ഞാൻ നിർത്തിട്ടോ പരിപാടി നിർത്തി. രാജ്യത്തിന് മതിലായാണ് നിൽക്കുന്ന വെച്ച് തോന്നണേ. വേണ്ട ഡിഫിൻ പാത്രം നോക്കി. അടിപൊളി ഡെക്കറേഷൻ ചെയ്ത പാത്രങ്ങള്. പിന്നെ അടുത്തുള്ളോട്ടാണ് സംഗതി. ഇത് പാളുന്ന മട്ടാണ് കേട്ടോ. തിരിച്ചു പോണ്ടിരും. നോക്കട്ടെ ഇത് പിന്നെയും പെട്ടു കേട്ടോ. അത് ഉള്ളിൽ പെട്ടു. ആരാണ് ഒഴിവാക്കേ. ഇത് രണ്ടും അങ്ങോട്ടും കൊണ്ട് തെറ്റി ആകെ പണി പോകണം. ആ ഇനി നേരെ ഉച്ചയായുള്ള അവസ്ഥ വെച്ചൊക്കെ ഇവിടെ ഇവിടെ നിന്ന് ഉച്ച വല്ല അറിയില്ല കേട്ടോ. അജാതി ഇതാ നമ്മൾ വന്ന അതേ മാർക്കത്തത് വേറെതാ കണ്ടോ. ഇങ്ങനെ ഉള്ളോട്ട് അടുത്ത വല്ലി വലിയ വലിയ ഷോപ്പുണ്ട് കണ്ടോ. അതൊക്കെ കട്ടണൊക്കെ എത്ര നിലത്തിൽ തൂക്കി വെച്ച് വന്നു. ആ ഏ ആ ഇങ്ങനെ പോവാണ്. ഇനിയിപ്പോൾ ഇത് എടുക്കണോ. വലിയ പാത്രത്തിന്റെ ഷോപ്പ് അപ്പുറം വരെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ
ഒരു ഗല്ലി മീൻ അപ്പുറം വരെ ഉണ്ട് അടിപൊളി പോട്ടുകൾ റോഡെത്തി പനി പിന്നെ ആ നെക്സ്റ്റ് സർക്കിൾ എത്തിട്ടോ ബൗത്ത് ബാജാരത്തി ആ നേരം വിളിച്ചു അപ്പുറം നേരം വിളിച്ചോളൂ ശരി തന്നെ കുഞ്ഞോ എത്തിയേ ആ ജീ പനി കൊടുക്കും ഞാൻ കുറച്ച് വെച്ചിട്ട് ആ നേരം വിളിച്ചു അപ്പുറതാ ഏ മാർഗി ഇപ്പുറതാ ഓക്കെ ഇനി നമ്മൾ സെൻറ്ററ് ഒറ്റീനതാ ഫുള്ള് ഇങ്ങനെ അതിൽ കൂടെ വന്നു കേട്ടോ കേരള അടിപൊളി ഇതിപ്പോ നമ്മൾ കട്ട് ചെയ്തിണെങ്കിൽ ഈ ഒരു ലുക്ക് കിട്ടൂല കുഞ്ഞോ ഈ ഒരു വീഡിയോ കിട്ടി ഒന്നും കിട്ടില്ല ഏ ഓ നേർക്ക് കേറി ഇങ്ങനെ പോരലിനെ കൂടെ കേട്ടോ ഏ എന്താ അടിപൊളി ആനന്ദ് ഹോസ്പിറ്റൽ ഉണ്ട് ഇവിടെ ആനന്ദ് ഇതായിരിക്കും ഹോസ്പിറ്റല് അപ്പൊ നമ്മള് നേരം പോലത്തെ ഇനി പിന്നെ കണ്ടിട്ട് കാര്യമില്ല ഏതായാലും കിടക്കട്ടെ നമുക്ക് ഈ ഒരു ബായ്സാബ നമുക്ക് വെള്ളം തന്നിട്ട് അവക്ക് നാം ഗോൾഡി ഗോൾഡി വാ ഗോൾഡി പ്രാഡോ ഫുൾ ബ്രാൻഡാണല്ലോ അപ്പതാ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കാണ് അടിപൊളി ഇനി നമുക്ക് നേരെ പോകാനല്ലോ കേട്ടോ അടുത്ത വീടിനെ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ചെമ്പിൽ ചൂടാക്കണുണ്ടപ്പോ അത് ചായ അല്ല അത് വസ്ത്രം കളർ മുക്കാണത് അപ്പൊ ബായ്സാബിന് അതാണ് പണിട്ട് അപ്പൊ നാം കേവല ഗോൾഡി 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 പ്രാഡോ ഒരുപാട് കളർ ഉണ്ട് ഇത് മിക്സ് ചെയ്തുകൊണ്ടാണ് മൂപ്പര് വർക്ക് ചെയ്യണത് കേട്ടോ സ്പൂൺ ഉണ്ടല്ലേ ഈ ഒരു കളറ് ഈ ഒരു കളറിലേക്ക് മാറ്റുന്ന പറഞ്ഞ കേട്ടോ അടിപൊളി ഏ കളർ ഐസ ആ ഇത് ആ കളറിലേക്ക് മാറ്റും ഓക്കെ ഓക്കെ താങ്ക് യു സാർ താങ്ക് യു ബോത്ത് പഠിക്ക നമ്മള് ഇനി ഇങ്ങനെ പോകാൻ പോവുകയാണ് അപ്പൊ നമ്മളെ സംഗോപാലിന് നമ്മളെ കുഞ്ഞുവിന്റെ ഒപ്പം കളിച്ചിട്ടുണ്ട് കുഞ്ഞു ഒരുപാട് ഇയാളെ വെള്ളം കുടിപ്പിച്ചാണ് ഓ അച്ചക്കേനാണ് ഏ ജി ഓക്കെ ആകെ വെള്ളം കുടിപ്പിച്ചാണ് ആകെ വെള്ളം കുടിപ്പിച്ചാണ് അപ്പൊ നാം രവീന്ദർ സിംഗ് രവീന്ദർ സിംഗ് ഓക്കെ താങ്ക് യു സാർ അപ്പൊ മുപ്പരെ ഇതാക്കിയിട്ടില്ല കേട്ടോ പഞ്ചാബ് പോലീസിനെ വെള്ളം കുടിപ്പിച്ചു ഇന്നലെ അറിയില്ല കേട്ടോ ആള് സാറ് സോറി സാർ ഓക്കെ 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 ഇതാ ഒരുപാട് മുപ്പര ഫ്രണ്ടും കാര്യങ്ങളുണ്ട് അപ്പൊ നാം മണി 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 ഓക്കെ ഓക്കെ ഇതാട്ടാ അപ്പൊ നാം ഹലോ നിക്കാജി നിക്കാജി ഷോപ്പ് റെഡിമേഡ് ഷോപ്പ് ഫ്രം ദി കളക്ഷൻ അംബൈ ഇയർ മൈ ബ്രദർ വാവ് നൈസ് എഗൈൻ മൈ കബാബ് ഓ ഓയ്ക്ക് ഭയങ്കര മടിയാടാ ഹോൾസെയിൽ റീറ്റെയിൽ 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 ഓക്കേ റീറ്റെയിൽ അടിപൊളി കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുന്ന് കണ്ടാരാ കുത്തി നിറച്ച് വെച്ചേണേ ഓ ഷൂ എന്ന ഷൂ അന്തർ അടിപൊളി ഏതായാലും ഇത് അടിപൊളിയായിട്ടാ ഇത് ഹോൾസെയിൽ മാർക്കറ്റ് തന്നെയാണ് സംഗതി ഇത് റീറ്റെയിലാണ് അപ്പൊ വളരെ ചീപ്പ് ആക്കാർ കേട്ടോ അടിപൊളി ഏതായാലും ഇതാണ് വയസ്സാവ് പോലീസാണ് നമുക്ക് അറിയില്ലേനോ അത് അടിപൊളിയായി കുഞ്ഞു കള്ളിപ്പിച്ചേ വെള്ളം കുടിപ്പിച്ചിന് മൂപ്പരെ അടിപൊളി അത് നമ്മളെ പോലീസ് ഓഫീസർ നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ വാങ്ങി തന്ന അടിപൊളി കളിക്കാനട്ടാ ഴിക്കാൻ പറഞ്ഞാണ് അപ്പൊ എന്ത് ചെയ്തിട്ടില്ല നമ്മൾ കഴിച്ചു വന്നാണ് ഇതാ കുഞ്ഞ കുടിക്കൊണ്ടിരിക്കാണ് അടിപൊളി ഓ രണ്ട് തട്ടട്ടീന്റെ ഗുണാട്ടത് ഇത്രയും ഇവിടെ കിട്ടിയത് അടിപൊളി അല്ലേ അടിപൊളി ചായ കുടിച്ച് നമ്മൾ ഇതിലൂടെ ഒക്കെ ബൈ പറഞ്ഞിട്ട് ബൈ
നമ്മള് അവിടെ വലിയ ഗുരുദ്വാരം കാര്യങ്ങളുണ്ട്, ഭക്ഷണം കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കഴിക്കാൻ കിട്ടാ. ഏതായാലും നമ്മള് നേരെ പോവാണ്. അടിപൊളി ഓട്ടുമെന്ന് വന്ന് നമ്മള് ഈ ചളി അടി സോറി, നമ്മളിങ്ങനെ പോകണേട്ട്. ഇപ്പോ മണ്ണ് റോഡായി. ഈ ഒരു റോട്ടിന് വന്ന് നമ്മളിതാ ഇങ്ങനെ ഹൈവേയില് കയറിയാണ് കേട്ടോ. അങ്ങോട്ടേക്ക് റോഡുണ്ട്, ഇങ്ങടക്ക് റോഡുണ്ട്. നമ്മൾ ഇക്കടാ പോണു, സ്ട്രൈറ്റ് പോണു. ഇതുപോലത്തെ പ്രധാന ഒരു ഓട്ടോറിക്ഷയാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. കണ്ട വലിയ റെഫ്രിജറേറ്റർ കൊണ്ടുപോകാണ്, ഗുഡ്സും കൂടെയാണ്. ഗാരിയേജ് ഗാരിയേർ നമ്മൾ സ്ട്രൈറ്റ്. അന്യനാടുകളിൽ നിന്ന് വന്നിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളാട്ടത് ഇവരൊക്കെ. ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ വന്ന വഴികൾ ഇതാ ഈ റോട്ടിനെ വന്ന്. ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടോ. അതിലെങ്ങനെ വന്ന് നമ്മൾ വീണ്ടും ഉള്ളിലോട്ട് കയറിട്ടോ. കണ്ട അതിലൊക്കെ ഉള്ളിലൊക്കെ റോഡുകളാണ്. ഇവിടെയും വലിയ ഗുരുദ്വാര കാണാം. ഇങ്ങനെ ഉള്ളോട്ടുള്ള ഓട്ടുണ്ടാവും കേട്ടോ. ഒരു ഗുരുദ്വാര പേരന്നെയാണ് ഗുരുദ്വാര. അവിടെ വലിയ ഗുരുദ്വാര ഉണ്ട്. ഇതെങ്ങനെ പോവാ, അതേതെങ്കിലും ഉള്ളുക്കുള്ളുക്കൊക്കെ നമ്മൾ കണ്ട മാറിക്കാൻ എല്ലായിടത്തും ഇങ്ങനെ തന്നെ ഉള്ളത്. ബിൽഡിങ്ങുകളും ടൗണൊക്കെയാണെങ്കിൽ ഇങ്ങനെ തന്നെ. ഇതുപടിയാ ഗുരുദ്വാരയാണ് കേട്ടോ. ഇതിൻ്റെ ബിൽഡിങ്ങാണ് ഈ രണ്ട് സൈഡും കാണുന്നത്. ആ തല മുതൽ നമ്മൾ കണ്ട അവിടുന്ന് മുതൽ സ്റ്റാർട്ടായതാണിത്. ഇവിടെ വലിയ ഷോപ്പും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഇതാണ് ഗുരുദ്വാരൻ്റെ ഫ്രണ്ടേജ്. ഇങ്ങനെയായിട്ടുള്ളത് അടിപൊളി ഗുരുദ്വാര. ഓ വലിയ ഗുരുദ്വാര കേട്ടോ. നമ്മളിങ്ങനെ പോവുകയാണ്, സ്ട്രൈറ്റ് പോവുക. നമ്മളെ ചൂലിന് ഇവിടെ ഭയങ്കര ഡിമാൻഡ് ഉണ്ട് കേട്ടോ. എന്നാലും സ്ട്രൈറ്റ് പോവുക കേട്ടോ. തീരിന് മട്ടില്ല കേട്ടോ. ഇത് വലിയ ടൗണാണ്. നീണ്ട് കിടക്കുക, അങ്ങനെ അതുവരെ നീണ്ട് കിടക്കുകയാണ്. ഒരു രക്ഷയില്ല, തീരുന്ന മട്ടൻ തന്നെ ഇല്ല. എവിടെ എത്തിയാലും അത് കയ്യാന്നറിയില്ല. കണ്ടോ ഉള്ളൊക്കെ കണ്ടോ, വലിയ ഇതാട്ടോ. ഇവിടെ വണ്ടികൾക്ക് അൾട്രേഷൻ പറഞ്ഞാലേ എന്തു എങ്ങനെയും ചെയ്യ, ഒരു കുഴപ്പമില്ല. അടിപൊളി. ഫൈനലി നമ്മളിതാ അങ്ങനെ ഹൈവേയിലേക്ക് എത്തുകയാണ്. ഹൈവേയാണ് നമ്മുടെ മുന്നിൽ കണ്ടുറന്നിരിക്കുന്നത്. ആ കാണുന്ന കണ്ടങ്ങള് അതാണ് ഹൈവേ. ഫൈനലി നമ്മളിതാ ഹൈവേ നിക്ക് 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 കേരള 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 കേറി 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 കേറി. നമ്മളങ്ങനെ നേരെ പോകും. ഓക്കെ അടിപൊളി. ഈ ഒരു ടാങ്ക് കണ്ട് വന്നതാ, വെള്ളം ഉണ്ടാവും വിചാരിച്ചിട്ട്. വലിയ ടാങ്ക് വരും ഉള്ള ഒരു ഏരിയ. അപ്പുറത്ത് നല്ല വലിയ ഗ്രൗണ്ടുണ്ട് പുല്ലുള്ള.
സംഗതി അതോടുകൂടി മൂഞ്ചി ഒരുപാട് പോകുന്നതാണ് വെറുതായി. ഇപ്പൊ തിരിച്ചടക്കണം. വെള്ളം ഇല്ല, വെള്ളം ഇല്ല. കുഞ്ഞോട് നിൽക്കണം. വേസ്റ്റ് മർമ്മമാണ് ഇവിടെ. നമ്മൾ പറഞ്ഞ ഗ്രൗണ്ട് അതാണ് കേട്ടോ, അടിപൊളി ഗ്രൗണ്ടാണ്. ഏതായാലും ആ ഗ്രൗണ്ട് കണ്ടപ്പോൾ ഇങ്ങനെ നോക്കിയതാ, വളരെ കിട്ടുകയാണെങ്കിൽ അടിപൊളിയല്ല വെച്ചിട്ട് സംഗതി മുഞ്ചി. പോയി എത്തണം ഇവിടെ. പോക ഇല്ല. ഇതാണ് ലേസർ ഗ്രൗണ്ട് ക്ലിയറൻസ് കേട്ടോ. ഞാൻ പിന്നെ വായിച്ചപ്പോഴാണ് വെച്ച് മനസ്സിലായത്, ഇവിടെയൊക്കെ പാടങ്ങൾ ഇങ്ങനെയും ചെയ്യും. അടിപൊളി ലെവലാക്കിട്ട് ഉരുളൻകിഴങ്ങ് കൃഷി കഴിഞ്ഞ പാടാണ്ട് അതിപ്പോ അടിപൊളി. നമ്മളിപ്പോ ഇങ്ങനെ എന്നെച്ചുമ്പോ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ ഈ കൃഷിതിൻ്റെ ലുക്കൊക്കെ, കൃഷിരീതിൻ്റെ ലുക്ക് കേട്ടോ, അടിപൊളിയായിട്ടാണ് ഇത് ചെയ്തത്. നടക്ക് ഇങ്ങനെ തന്നെയാണ്, ചാലിങ്ങനെ ആകുമ്പോൾ കിട്ടണില്ല, ഇങ്ങനെ കിട്ടുമ്പോഴേ കിട്ടുന്നുള്ളൂ. നല്ല ചുർക്ക് കാണുമ്പോൾ തന്നെ. നമ്മളിങ്ങനെ ഓരം ചാരി പോവാണ് ഇതിന്. അടിപൊളി വർക്കാട്ടോ. നമ്മളെ ചെറിയ ചെറിയ കടിയ സാധനങ്ങൾ എടുത്തുകാണ് ഉണ്ടാക്കണ കേട്ടോ, അടിപൊളിയായിരുന്നു. നമ്മളിത് എന്തിനെടുക്കണേ വെച്ചാൽ നമുക്ക് ഇനി സർവൈവ് ചെയ്യേണ്ടതാണ്. ജമ്മുവിലെത്തിയിട്ട് ഇതാണ് പൈസാവ്. നമസ്കാർ, താങ്ക് യു. പിന്നെതാ ഇതാണ് നമുക്കെല്ലാം തന്ന പൈസാവ് കേട്ടോ. നമസ്കാർ. അവ നമ്മൾ ഇഞ്ഞു പറഞ്ഞ് കുറച്ച് സ്റ്റിങ് കുടിച്ചു, ഒരു ബിസ്ക്കറ്റ് നിന്ന് പോവാണ്. മുദ്ദ് മുദ്ദാണ്ട് സ്ഥലത്ത്. ഇവിടെ ഒരുപാട് കടകൾ, ഇതേമാതിരി ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട് റോഡ് സൈഡിൻ്റെ സൈഡിൽ തന്നെ. അടിപൊളി അടിപൊളി റൊട്ടി ഉണ്ട്, നമ്മളെ കടലുണ്ട്, ഗീറോ എന്താ സാധനം ഇതും ഇത് കിട്ടാനുള്ളതാണ്. അച്ചാറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് ലുക്ക്, പുതിയ ലുക്ക്. ഏ ഞാൻ കഴിക്കാൻ പോകണുള്ളൂ. ഓന് പൗതിയൊക്കെ ഇട്ടാ വേ തിന്നുമ്പോ. എങ്ങനെ ഉണ്ട് കറി രസം ഉണ്ടോ? ഒപ്പിച്ചാന്നുള്ളൂ. അച്ചാറും കൂട്ടി തിന്ന്. അപ്പൊ ഏതായാലും ഇനി ഭക്ഷണം കഴിച്ചിട്ട് കാണാം. ഏ ഇതാണ് നമ്മളെ കുക്ക് ഇട്ടാ. ഈ വായസാബ് അടിപൊളിയാണ്, അടിപൊളിയാണ് പറഞ്ഞ നമ്മൾ ഇവിടെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കണത്. ഈ വായസാബ് വന്നപ്പോ മുതലേ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പൈപ്പൊന്ന് വിളിക്കാം, പൈപ്പൊന്ന് വിളിക്കാന്ന്. ഇനി കുളിക്കതാ വേറെ വായസാബ് ഉണ്ട് ഇവിടെ. നമസ്കാർ. ഇതാണ് പറഞ്ഞ കിച്ചണും കാര്യങ്ങളൊക്കെ വരുന്നത്. വിറ്റ് എന്താ പറയാ, ഞാൻ കാണിച്ചു തരാം കുളിക്കാനുള്ള സ്പേസ്, ഞാൻ കാണിച്ചു തരാം ഇവിടെ. ഇതാ ബാബായ്, നമസ്കാര ബാബാ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനി നമ്മള് കുളിക്കണ ഏരിയ കാണണ്ടേ, അതാണ് ഇവിടെ വിറ്റ്. ഇതാ ഇവിടെ ഒരു ബാബ ജിമാറുണ്ട്. ഹായ്, വിറ്റ് മണമേ വിറ്റ്. ലേഡീസ് ടോയ്ലറ്റ് കല്ലട്ടോ പോണേ. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുളിച്ചാൻ പോണത്, ഇവിടെ പൈപ്പിട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കയറി കുളിച്ചോളി പറഞ്ഞു. അടിപൊളി, ഇതൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ കിട്ടല്ലേ ആദ്യമായിട്ടാ. കുഞ്ഞേതായാലും ഡ്രസ്സൊക്കെ അലക്കിക്കണേ. അടിപൊളി. അപ്പൊ അടിപൊളിയായിട്ട് ടാങ്കിന്റെ ഉള്ളിൽ നിന്നാ വിളിക്കണേ കേട്ടോ. അടിപൊളി. അപ്പൊ ഇനി കുളിച്ചിട്ട് കാണാം. ഏതായാലും കുഞ്ഞിന്റെ ഇതൊക്കെ നെഞ്ഞു, ഏതായാലും കുളിച്ചിട്ട് കാണാം കേട്ടോ. എന്റെ കുട്ടികളെ കെട്ടിനത് അവിടെ, കുറ്റടിച്ച് കെട്ടിനു. പിന്നെ അബൂനെ ദിമല കെട്ടിനു കേട്ടോ. അടിപൊളി മരത്തായി ഉണ്ട് ഇവിടെ മരം കണ്ടോ. പക്ഷെ ചെക്ക ദിമന ഒരു കണ്ടം പോലും കടിച്ചിട്ടില്ല കേട്ടോ. ഇതാ ഇവിടെ കെട്ടിന്, ഇത് കൊമ്പ് പൊട്ടിച്ചൂന്ന് അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഏതായാലും കണ്ടോ, ഇനി ഇവിടെ നിന്ന് പോട്ടെ കേട്ടോ. ഇവിടെ ഒരു കണ്ടതാ. ഇനി നമ്മളങ്ങനെ പോവുകയാണ്. പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഡ്രസ്സൊക്കെ മാറി. എന്താ കോലെന്നറിയില്ല, തിരക്കടില്ലാത്തതുകൊണ്ട് കണ്ടിട്ട്. ഏതായാലും ഒന്നും പാടെ നിനങ്ങാണ്ട് തോന്നുന്നു. അടിപൊളി. അങ്ങനെ ഞങ്ങള് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിങ്ങനെ പോന്ന് പോന്നൊരു പാലത്തിട്ടോ. നമ്മളീ പാലത്തിൽ പുഴയിൽ കുളിക്കാനാണിച്ച് വിചാരിച്ചിനത്. അപ്പൊ ഞാൻ ചോദിച്ചു പുഴ എങ്ങനെ ഉണ്ട് എന്നൊക്കെ. നമ്മളവിടെ നിന്ന് ചായ കുടിച്ചാ ഷോപ്പ് എന്ന് ചോദിച്ചു കേട്ടോ.
അപ്പൊ രണ്ട് ബ്രോകൾ ഉണ്ടായിരുന്നു അവിടെ. അവര് പറഞ്ഞെന്താ വെച്ചാല് ഇത് മുഴുവനും അടിപൊളി വെള്ളമാണ്, കുളിക്കാ കുടിക്കാ എന്നൊക്കെ പറഞ്ഞിട്ടോ. ഞാനിതൊന്നും ഇവിടെ എപ്പോഴും ചാടി കടന്ന് കാണിച്ചു തരാം. ഉണ്ടോ എന്താ പോയിന്റ് ഒഴുക്കോക്കെ നിങ്ങള്? ഭയങ്കര ഒഴുക്കല്ലേ പോയാ, ഫുൾ ഡേർട്ടി വാട്ടർ. എടുക്കാതൊക്കെ പാട് ഒഴുകണെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ചേരിയിൽ താമസിക്കുന്ന ആളുകളൊക്കെ അന്യസംസ്ഥാനക്കാരാണ്, ഇത്രയും വീട് വെച്ച് താമസിക്കുന്ന ആളുകൾ. ഒരുപാട് കാലമായതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും ഡിഷുണ്ട് കേട്ടോ. അത് എപ്പോഴാണ് കാണേ കുട്ടികളൊക്കെ അവിടെ നന്നായിട്ട് കളിക്കണ്. ഇതാണ് നമ്മുടെ സുന്ദരമായ ഇന്ത്യ, ഇത്രയും വേസ്റ്റ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സത്ലജ് നദി നിങ്ങൾ കണ്ടല്ലോ അല്ലേ, അത്രയും വേസ്റ്റാക്കിട്ട സത്ലജ് നദി. സത്ലജ് നദി അതൊക്കെയാണ് മക്കളെ ഇന്ത്യകൾ. നമ്മൾ അതോ കുഞ്ഞപ്പുറത്തിയല്ലോ. ഏതായാലും ഇതൊക്കെയാണ് അവസ്ഥകൾ. നല്ലൊരു വെള്ളം പിന്നെ എങ്ങനെ കിട്ടും? ഇത്ര വേസ്റ്റ് വെള്ളം നമ്മുടെ നാട്ടിലില്ല കേട്ടോ. ജമ്മു ഞാൻ അതിലേക്ക് ഇപ്പോഴാണ് മൂന്ന് വെച്ചിക്കാണ്ട്, മുഖം വെച്ചിക്കാണ്ട് വീട് എടുത്ത് എപ്പോഴാണ് മണ്ണ കിട്ട അടിച്ചിട്ടാവാ. പായട്ടെ പായട്ടെ പായട്ടെ, കാറ്റടിച്ചു തുടങ്ങി. സഹിക്കൂല, എങ്ങനെയാണ് ഇത്ര ആളുകൾ ഇവിടെ തിങ്ങി പാർക്കണു. ഇവിടെ മറ്റേ സിഖ് മതസ്ഥരുടെ എന്തോ ഒന്നുണ്ട്. ഇതാ ഇത്രയും ആളുകൾ ഇവിടെ താമസിക്കുകയാണ്. ഓ ഇവിടെ കല്ല് പാകിയത് അടിപൊളി ആയിക്കുന്നുണ്ടോ, പറയാതിരിക്കാമല്ലേ. എന്തോ ചുരുക്കി മോനെ, ഈ മണം സഹിച്ചാണോ ലിറ്റങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അൺസൈക്കബിൾ. ഇവരിവിടെ വേൾഡ് ഓഫ് ഗോഡ് ചർച്ചൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ ചർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരൊറ്റ പീടിയാണ് ഇവർക്ക് ആയിട്ടുള്ള, ഈ ഒരു പീടിയ മാത്രമല്ല കേട്ടോ. ഇവിടുത്തെ ഒരു ചെറിയ കുഞ്ഞുമോളിതാ പാത്രം കേൾക്കണമൊക്കെ കാണാം. ഏതായാലും ഇതൊക്കെ ഇവർ താമസിക്കണതാണ്. കുറേ കാലമായി ഞാൻ മനസ്സിലാവണേ, കറണ്ടും കാര്യങ്ങളും ഡിഷും കാര്യങ്ങളൊക്കെ എല്ലാ വീട്ടിലുണ്ട്. ഈ ശീല കൊണ്ട് മറച്ചു കെട്ടിയതാ കേട്ടോ ഇവരെ ടോയ്ലറ്റും ബാത്റൂമും ഒക്കെ വരുന്നത്. എങ്ങനെ ജീവിക്കണേ അയ്യോ. നമുക്ക് ആ സ്മെൽ തന്നെ സഹിക്കാൻ വയ്യ കേട്ടോ, അത്രയും സ്മെല്ലാ. അവം ചാച്ചാർമി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി കേട്ടോ. അവം ചാച്ചാർമി ഇവിടെ ഈ റച്ചിക്കന്റെ വണ്ടി പോകാൻ നിൽക്കുകയാണ്. വല്ല ടൗണാ നേരെ. ഇവനാണെങ്കിൽ ഇത് പോണൂല്ല ചങ്ങ. ഏ ഓന് ട്രാക്ടറാണ്, ഓനൊന്നും മുന്നിൽ കിടത്ത. ഓ വയസ്സായൊരാളാട്ടോ. ജലന്ധർ 12 അമൃത്സർ, അമൃത്സർ 92 പത്താൻകോട്ട് 125. യോ ബർത്താപുര ചോക്ക് എന്ന് പറഞ്ഞ പഞ്ചാബിലെ ഒരു സിറ്റിയിലൂടെ നമ്മൾ പോണിട്ട്, ഇപ്പോ കുറച്ചും പാടെ പോയാൽ ഒരു 8-6 കിലോമീറ്റർ പോയി കഴിഞ്ഞാല് ജലന്ധർ എന്ന വഴുത്ത് പടിയാ നഗരം നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് തിരിയോ? ഓഹോ, അപ്പൊ നമ്മൾ ജലന്ധറിൽ പോവില്ല, ജലന്ധറിന്റെ ഓപ്പോസിറ്റ് കേറി പോകും കേട്ടോ. അപ്പൊ നമ്മൾ തിരിയാനായി, കുറച്ചൊക്കെ കഴിഞ്ഞാൽ അപ്പൊ തിരിയും. എത്ര കിലോമീറ്റർ ഇടാ? 3 കിലോമീറ്റർ കഴിഞ്ഞ് നമ്മൾ തിരിയും കേട്ടോ. അപ്പൊ നമുക്ക് ജലന്ധർ കാണാനുള്ള ഭാഗ്യമില്ല. അപ്പൊ ഈ ഒരു അങ്ങാടി ബൗത്ത് പടിയാണ് കേട്ടോ. അതാ കേട്ടോ ലോങ് എന്ന് പോരൽ തുടങ്ങിയതാണ്, ഇതുവരെ ആയിട്ട് കഴിഞ്ഞിട്ടില്ല. ഇനിയും അത് അത്രത്തോളം ഇനിയും പോവാണ്ട് കേട്ടോ, നീണ്ടു നിവർന്ന് കിടക്കണ അങ്ങാടിയാണ്. നമ്മൾ ഈ ഒരു റോട്ടിനാ വന്നത് കേട്ടോ. റോയൽ റിട്രീറ്റ് റിസോർട്ട്, റിട്രീറ്റ് റിസോർട്ടിന്റെ ഇതിലൂടെ നമ്മൾ പോണത് ഈ ഒരു റോട്ടിന് കേട്ടോ.
ജലന്ധർ പോണ റോഡ് അതാണ്. നമ്മൾ അതിൽ കേറിട്ടില്ല, നമ്മൾ ഇങ്ങോട്ടാ പോണേ ഈ ഒരു റിസോർട്ടിന്റെ ഫ്രണ്ടിലൂടെ. അടിപൊളി, പ്രതീക്ഷിക്കാതെ ഞാൻ മുന്നിക്ക് നോക്കി അങ്ങനെ പോകുന്നു. അടിപൊളി കുഞ്ഞു റോഡായി. ഇനി ഗാവുകളെ കാരട്ടോ, ഗ്രാമങ്ങളായിരിക്കും. പോയൊക്ക ഇനി ചിലപ്പോ അപ്പുറം കയറും, ഈ റോഡിന്റെ അപ്പുറം കയറുമായിരിക്കും, എന്താ അറിയില്ല. എടാ ഇനി നമ്മൾ അയവമ്മ കയറുവോ? കൊറേ കഴിഞ്ഞിട്ടോ. ഓക്കെ, നല്ല പച്ചപ്പ് ഹരിതാപകരും ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ പോവുക കേട്ടോ. റഷില്ല, റെസ്നെസ് ഇല്ല, സ്ട്രെസ് ഇല്ല, ഓൺലി പീസ് മൈൻഡ്. ഓ, ഇതൊക്കെ വെച്ചുപിടിപ്പിച്ച പുല്ല. ആ ഇതൊക്കെ പോയി തിന്നാ കാണാം. അന്നേം കുതിരനെ തച്ചട് കൊല്ലു. അടിപൊളിട്ട് ഹട്ടുകളും കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനെ പോളും. ഇത് വളഞ്ഞു വളഞ്ഞു പോവാടാ. അതാ ആൾക്കാരത് പോത്താളെ നോക്കണ. അടിപൊളി റോഡ് കിട്ടോ, നല്ല സ്കൈയും. ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. സ്കൈ അല്ല, ആകാശത്തിന്റെ ലുക്ക് പറഞ്ഞു. വന്ന വഴികൾ പത്തറുന്നൂറ് കിലോമീറ്ററിന് ശേഷം നമ്മളിത് കയറിക്കണിട്ടാ. ഈ ബാഗ് ഒരു കോൺഫിഡൻസ് ഇല്ല, ചിലപ്പോൾ പൊട്ടാൻ അത് ഉണ്ട് വെച്ചിട്ടാണ് കൈക്ക പിടിച്ചിരിക്കണത്. നോക്കട്ടെ, കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇതാവും. ഇത് ചാർജർ ഇട്ടിക്കണ് പവർ ബാങ്ക്. ഏതായാലും അടിപൊളി. ജലന്ധർക്ക് എത്തുന്നതിൻ്റെ കുറച്ച് മുമ്പ് നമ്മൾ ഇപ്പുറത്തുകൂടെ കട്ട് ചെയ്ത് കയറിയതാണ്. ഏതായാലും ചിലപ്പോൾ അറിയില്ല, രണ്ട് സൈഡിലും പാർലി തോട്ടങ്ങൾ. പകല് പോകേണ്ട റോഡാണ് ഇപ്പം ഇതല്ലേ കുഞ്ഞോ. ഏതായാലും വേറെ നമുക്ക് കിട്ടിയേ കയറാം. പോയൊക്കെ അടിപൊളി, നല്ല സുഖം കിട്ടാ. കുറേ കാലത്തിന് ശേഷം കയറിയിരിക്കണേ. അടിപൊളി. ഫൈനലി നമ്മൾ ചെറിയൊരു കുഞ്ഞി കാവിലെത്തിയാണ്. പോയിക്കൊണ്ട് നിൽക്കണം കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മളിതാ ചെറിയ റോട്ട് കയറി. ഇവിടെ ജെ സി ബിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ ട്രാക്ടറാണ്. ഓ, ഇവരൊക്കെ കർഷകർ പണിയഞ്ഞ് പോവാണ്. അടിപൊളി. അങ്ങനെ ഇപ്പം ഒരു ഗാവിലൂടെ നമ്മൾ പോകണം കേട്ടോ. ഇതാ രണ്ട് സൈഡിലും വീടും കാര്യങ്ങളൊക്കെയാണ്. ഓ, ഇത് കാണൂലല്ലേ, ക്ലിയർ കുറവാ. ഒരുപാട് ശേഷത്തിന് നമ്മളെ സ്ഥാനം നോക്കി നിങ്ങള്. തേങ്ങാപ്പൂളാണ് കിടക്കണത്. ഇതോ അടിപൊളി മക്കളെ, തേങ്ങ തിന്നാൻ പൂതിയായിട്ട് അറിയോ. അടിപൊളി. അപ്പൊ രണ്ട് തേങ്ങ വറച്ച് ചെയ്തിരിക്കണ്. ഓ, ബിസ്ക്കറ്റ് ഇതേതോ ഇസ്മിക്ക. അപ്പൊ ഇനി തേങ്ങാപ്പൂളൊക്കെ തിന്നിട്ടെ കുറച്ച്. അടിപൊളി. ഇതൊക്കെയാണ് മക്കളെ അവസ്ഥ. അടിപൊളി. ഇതിൻ്റെ ചുവട്ടുന്നോട്ട് വെട്ടണത് ഡേഞ്ചർ. ഏതായാലും നമുക്ക് ഈ ഒരു കൊമ്പ് അത്യാവശ്യമാണ്, കുട്ടികളെ കെട്ടാൻ സാധനമില്ല. അപ്പൊ ഇനി ഇതിൻ്റെ മുരടി ഇങ്ങോട്ട് കടഞ്ഞെടുക്കട്ടെ. നമ്മളിങ്ങനെ ഉറങ്ങണ സമയത്ത് ഇന്ന് നല്ല രസമുണ്ട് കേട്ടോ. ഇന്ന് ഡോർ അടക്കാൻ തല്ലുടിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞടക്കേണ്ട ഡോറ് കുഞ്ഞടച്ചില്ല. ഭയങ്കര വക്കാണ്. അതിലാശ് വക്കാണല്ല, ഇജടക്ക് ഇജടക്കാനോ വക്കാണല്ലോ. ഓ, നേരെ അതിൻ്റെ ഉള്ളിലാണ് പുങ്കി. സംഗതി ഇപ്പോൾ പൊട്ടിയപ്പോൾ വീഡിയോ എടുത്താണ്. ഏതായാലും കൂടിയിട്ട് ഓൻ പുങ്കി. ഞാനാണെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ഓൻ എന്തായാലും അടക്കാൻ പറ്റില്ല. ഓന് അതിൻ്റെ ഉള്ളിലേക്ക് കയറി കിടന്ന്. ഞാൻ സ്ലീപ്പിംഗ് ബാഗിലാണ് ഞാൻ ഉറങ്ങി ഇതാക്കി എന്നൊക്കെ പറഞ്ഞാണ്ട് എന്താ ഓൻ ആള്. ഏതായാലും നമ്മൾ പൊട്ടണേ കാണാം. അപ്പം നമ്മളെ നൂറാം ദിവസം ആഘോഷിക്കാട്ടത്, നൂറാമത്തെ വീഡിയോ, നൂറ്റിപ്പത്താമത്തെ ദിവസം. ആ പൊട്ടണു. ഓ, ആ മരം കറക്റ്റ് മറവിടു. കല്യാണം കേട്ടോ അവിടെ. വീടി പോയി വാങ്ങിയപ്പോ പോയപ്പോ കണ്ടിരുന്നു അവിടെ കല്യാണം. അപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. പരമാവധി ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്.